അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ശക്തിയുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ്. സിക്രിലേക്ക് കടക്കുന്നതിന് മുമ്പായി നോമ്പ് നോൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. നാം എല്ലാവരും നോമ്പ് നോക്കുന്നവരാണ്. എന്നാൽ റമളാനിലെ നോമ്പെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം റമളാനിലെ നിയത്ത്, അത് രാത്രി തന്നെ വെക്കുക, സുബ്ഹിക്ക് മുമ്പായി നിയത്ത് വെക്കുക. രണ്ടാമതായി നാം അത്താഴം കഴിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ വായിലുള്ള ഭക്ഷണം തുപ്പിക്കളയുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ് ആരെങ്കിലും ദിവസവും സുബ്ഹി നിസ്കാര ശേഷം 401 പ്രാവശ്യം ചൊല്ലിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിത്തരുന്നതാണ്. മഴയില്ലാത്ത കാലത്ത് ആ പ്രദേശത്തെ എല്ലാ മുസ്ലിമുകളും ഒരുമിച്ച് കൂടി രാത്രി 200 പ്രാവശ്യം എല്ലാവരും ചൊല്ലി ദുആ ചെയ്താൽ, യാ അസീസു യാ അല്ലാഹ് എന്ന് ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു മഴ വർഷിപ്പിക്കുന്നതാണ്. മാത്രമല്ല നല്ല തണുപ്പ് ഉണ്ടാകുമെന്ന് കിതാബുകളിൽ പറയുന്നു. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ്. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്വമുള്ള 99 നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് യാ അസീസു യാ അല്ലാഹ്. ആയതുകൊണ്ട് യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ് നാം ധാരാളം പതിവാക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ 99 നാമമായ അസ്മാഉൽ ഹുസ്ന നാം ദിവസവും പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.